ഡ്രൈവ് വിത്ത് മീ. വിദ്യാസാഗർ സംഗീത സംവിധാനം നിർദ്ദേശിച്ച ഡയമണ്ട് നെക്ലസ് എന്ന ഫിലിമിലെ ട്രാക്കാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. വെരി ഗുഡ് ഈവനിംഗ്, അസ്സലാമു അലൈക്കും, ഡ്രൈവ് വിത്ത് മീയിലേക്ക് സ്വാഗതം. മഹി മാത്രമല്ല, കുറച്ച് പേരും കൂടി ഈ ഒരു സ്റ്റുഡിയോയിലുണ്ട്. അവരെ പരിചയപ്പെടുത്തുന്നതിന് മുൻപ് ഇപ്പോൾ കളി നടക്കുന്നു, അതിൻ്റെ ഒരു അപ്ഡേറ്റ്സ് പറഞ്ഞിട്ട് ബാക്കിയുള്ള ആൾക്കാരെ പരിചയപ്പെടുത്താം. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് കളിയാണ് വിശാഖപട്ടണത്തിൽ നടക്കുന്നത്. ഇന്ത്യ 50 ഓവർ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 7 വിക്കറ്റ് നഷ്ടത്തിൽ 288 റൺസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വെസ്റ്റ് ഇൻഡീസ്. 9.1 ഓവേഴ്സ് കഴിഞ്ഞപ്പോൾ 2 വിക്കറ്റ് നഷ്ടത്തിൽ, കുറച്ച് മുൻപ് 1 വിക്കറ്റ് ആയിരുന്നു, ഇപ്പോൾ 2 വിക്കറ്റ് നഷ്ടമായിരിക്കുകയാണ്. 46 റൺസാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇന്ത്യക്ക് വിജയിക്കാൻ സാധിക്കും എന്നാണ് തോന്നുന്നത്. ഓക്കെ, നേരത്തെ പറഞ്ഞു, ഞാൻ മാത്രമല്ല നമ്മളോടൊപ്പം 3 വ്യക്തികൾ കൂടിയുണ്ട്. ഒരു വ്യക്തി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, രാവിലെ 10 മണി മുതൽ അദ്ദേഹത്തിന്റെ സ്വരം നമ്മൾ എല്ലാവരും കേൾക്കുന്നതാണ്. നമസ്കാരം മനു. സ്വരോ? ഞാൻ ഇവിടെ നിന്ന് പാട്ട് കച്ചേരികളൊക്കെ നടത്തണം. അങ്ങനെ നടത്തണമെന്നാണ് ഞാൻ പ്രത്യേകിച്ച് പറയുന്നത്. കാരണം മനു ഇവിടെ സിനിമാ വിശേഷങ്ങൾ സംസാരിക്കുകയാണെങ്കിലും മനു എന്ന വ്യക്തിയെ വേറൊരു രീതിയിൽ കൂടി പരിചയപ്പെടുത്തണം. അദ്ദേഹത്തിന് സംഗീതത്തിനോട് വളരെയധികം ഇഷ്ടമുള്ള ഒരു വ്യക്തി, നല്ലൊരു പാട്ടുകാരൻ. അതുപോലെ തന്നെ പലർക്കും അറിഞ്ഞുകൂടാത്തൊരു കാര്യമുണ്ട്, കഥകളി സംഗീതത്തെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ മനു. അതുകൊണ്ട് ബാക്കി രണ്ടുപേരെയും, ഈ ഒരു രണ്ട് വിശിഷ്ട വ്യക്തികളെ പരിചയപ്പെടുത്തുവാനായിട്ട് എനിക്ക് തോന്നുന്നു ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു വ്യക്തി മനുവാണ്. അതാണ് ഡ്രൈവ് വിത്ത് മീയുടെ വണ്ടിയിലേക്ക് മനുവിനെ ക്ഷണിച്ചത്. ഇല്ല, തീർച്ചയായിട്ടും ഈ ഒരു വണ്ടിയിലേക്ക് ഒരു ക്ഷണം കിട്ടിയാൽ, വീണ്ടും കമ്മിങ് ബാക്ക് എന്നൊക്കെ പറയുന്ന പോലെ ഒരു ക്ഷണം കിട്ടിയതിൽ വളരെ സന്തോഷം. ഇന്ന് ഇവിടെ ഇരിക്കാനും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം സാധാരണ ഇപ്പം നാട്ടിലെ സമയം നോക്കുകയാണെങ്കിൽ ഉത്സവങ്ങളുടെ ഒരു സീസൺ, പലയിടത്തും ഉത്സവങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഉത്സവങ്ങളായാൽ സാധാരണ നമ്മളെ ഉത്സവം ആ ഒരു ലഹരിയിലേക്ക് കൂടുന്ന ഒരു സമയമാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ ഇവിടെയും വലിയ വ്യത്യാസമൊന്നുമില്ല. ദുബായിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ IKKF ഭാഗമായിട്ട് കഥകളിയും ഓരോ ഉത്സവം പോലെ തന്നെയാണ്. ഇവിടെയും ഇപ്പോൾ IKKF ഓർഗനൈസിംഗ് ടീമിലുള്ള രമേശൻ നമ്പീശൻ സാറ് നമ്മളോടൊപ്പം ലൈവിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ സാറിൻ്റെ അടുത്ത് നിന്ന് ചോദിച്ച് മനസ്സിലാക്കാനുണ്ട്. എന്താണ് നമ്മൾ ഈ ഒരു വരുന്ന ഒരാഴ്ച നമ്മൾ കാണാനിരിക്കുന്ന, അല്ലെങ്കിൽ ദുബായിലെ ആൾക്കാർ കാണാനിരിക്കുന്ന ഒരു ഉത്സവം എന്താണ്? സന്തോഷം. ഈ ഓർഗനൈസിംഗ് ടീമിൻ്റെ ഭാഗത്തു നിന്ന് ആദ്യമായിട്ട് റേഡിയോ മീഡ് നന്ദി പറഞ്ഞുകൊണ്ട് സ്വാഗതം പറഞ്ഞു. എന്തായാലും ഇങ്ങനെയൊരു തുടർച്ചയായ 7ാം വർഷം നടത്താൻ പോകുന്ന IKKF ഇൻ്റർനാഷണൽ കൂടിയാട്ടം കഥകളി ഫെസ്റ്റിവൽ, അതൊരു അച്ചീവ്മെൻ്റായിട്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു. കേരളത്തിൻ്റെ പാരമ്പര്യ കലകളെ കൂടുതൽ ഒരു അരങ്ങ്, അതിൻ്റെ ഒരു ഷോ കേസായിട്ട് ഇവിടെ ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽ നടത്താൻ സാധിച്ചു. അതിൻ്റെ 7ാം വർഷം നമ്മൾ നവംബർ 28 മുതൽ ഡിസംബർ 2 വരെ, അത് ഏകദേശം ഒരു 18-19 ഇവൻ്റ്, 50-55 കലാകാരന്മാർ അരങ്ങിൽ, നമ്മുടെ ഈ ഒരു 50 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഈ ഒരു കലോത്സവത്തിൽ, അത് തനി ട്രഡീഷണൽ ക്ലാസിക്കൽ ആർട്ട് ഫോംസ് ഓഫ് കേരള എന്ന് വേണമെങ്കിൽ പറയാം, അത് മാത്രം കേന്ദ്രീകരിച്ച് നടത്തപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതാണ് ഈ നവംബർ 28 നമ്മൾ ജെയിംസ് വില്ലിംഗ്ടൺ ഇന്റർനാഷണൽ സ്കൂളിൽ വെച്ച് നടത്താൻ പോകുന്നത്. ഇതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു അട്രാക്ഷൻ ആയിട്ട് പലർക്കും തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നാട്ടിൽ പോലും നളചരിതം 2ാം ദിവസം, 3ാം ദിവസം, 4ാം ദിവസം, അങ്ങനെ വ്യത്യസ്തമായിട്ട് ചിലപ്പോൾ നമ്മൾ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് 1ാം ദിവസം മുതൽ 4ാം ദിവസം വരെ കണ്ടിന്യൂസ് ആയിട്ട്, അതും അതിൻ്റെ ഒരു ക്യാപ്സ്യൂൾ രൂപമൊന്നുമല്ല, ഒരു പരിധി വരെ അത് ഒരു പൂർണ്ണ രൂപമാണ്, അല്ലെങ്കിൽ ഒരു സഭയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു സമ്പൂർണ്ണ രൂപമാണ്. പരിധി വരെ എന്ന് പറയേണ്ട, ഒരു സമ്പൂർണ്ണ രംഗാവതരണം തന്നെ അവകാശപ്പെടാവുന്ന രീതിയിലുള്ള ഒരു ഒരു ശ്രമമാണ് ഞങ്ങളുടെ. അത് കഴിഞ്ഞ കൊല്ലം തന്നെ ഇതേ IKKF അവസാനത്തെ ദിവസം ഞങ്ങളത് വളരെ ആവേശപൂർവ്വം ഞങ്ങളത് അനൗൺസ് ചെയ്തിരുന്നു. ഓക്കെ. പക്ഷേ ചെറിയൊരു സന്തോഷം വ്യക്തിപരമായിട്ട് ഇതിലുള്ളത്, ഞാൻ ഉണ്ണായിവാര്യർ ജനിച്ച നാട്ടിൽ നിന്നാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അതേ നാട്ടിൽ നിന്ന് ഈ ഉണ്ണായിവാര്യരുടെ ഏറ്റവും ഒരു ക്ലാസിക്കൽ ആട്ടക്കഥാ സാഹിത്യത്തിൽ വേണമെങ്കിൽ പറയാം, അതിന് കൂടുതൽ വിശദമായിട്ട് നമ്മുടെ ഒപ്പമുള്ള ഇന്നത്തെ വിശിഷ്ട അതിഥിയും കൂടി ഇതിൽ പങ്കുചേരും. ആ ഒരു ആട്ടക്കഥ നമുക്ക് സമ്പൂർണ്ണ രംഗാവതരണം എന്ന രീതിയിൽ നമുക്കിവിടെ നടത്താൻ പോകുന്നു എന്നുള്ളതാണ് IKKF ഏറ്റവും വലിയ ഇക്കൊല്ലത്തെ അട്രാക്ഷൻ. ഇക്കൊല്ലത്തെ എന്നത് പറയാൻ പറ്റില്ല, നമുക്ക് ഒരു പക്ഷേ ഒരു വിദേശത്ത് ഇല്ലെങ്കിൽ കേരളത്തിന് പുറത്ത് ഇങ്ങനെ ഒരു സമ്പൂർണ്ണ രംഗാവതരണം ഇതേവരെ നടന്നിട്ടില്ല. ഏതായാലും IKKF ഓർഗനൈസേഷൻ ടീമിനും അതുപോലെ തന്നെ രമേശൻ നമ്പീശൻ സാറിനും 1000 ആശംസകൾ ആദ്യം തന്നെ നേരുന്നു. കാരണം പ്രവാസികൾ പല കാരണങ്ങൾക്കായിട്ടാണ് പ്രവാസ ഈ ഒരു സ്ഥലത്തേക്ക് എത്തുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് നാട്ടിലെ ഉത്സവങ്ങളും ഇത്തരം കലകളുമാണ്. ഏതാണ്ട് ഏഴ് വർഷമായി ഈ ഒരു ഓർഗനൈസേഷൻ നാട്ടിൽ നിന്നുമുള്ള വളരെ പ്രഗത്ഭരായ പല വ്യക്തികളെയും പല സ്ഥലങ്ങളിലേയും കൊണ്ടുപോകുന്നു. അപ്പോൾ 7 വർഷം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് അവർക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക് എന്നുള്ളത്. അപ്പം തീർച്ചയായും ഈ ഒരു വർഷം എന്തൊക്കെയാണ് നിങ്ങളുടെ പ്ലാനിങ് ഈ ഒരു ഇവൻറ്റിലൂടെ? കൂടുതലും നേരത്തെ സൂചിപ്പിച്ച പോലെ നളചരിതം സമ്പൂർണ്ണമായിട്ട് രംഗത്ത് അവതരിപ്പിക്കുന്നു എന്നുള്ളതിന് അപ്പുറത്ത് സോപാന സംഗീതം, അത് 4 ദിവസവും നമ്മൾ ഇതിൻ്റെ അമ്പലപ്പുഴ വിജയകുമാറാണ് അത് പ്രധാനമായിട്ട് അരങ്ങത്ത് നമ്മൾ അവിടെ പാടുന്നത്. അതൊരു കുട്ടിപ്പാടി സേവ എന്ന
രീതിയിൽ തന്നെയാണ് അത്. ആ ഒരു കൺവെൻഷണൽ രീതിയിലുള്ള ഒരു പ്രസൻറ്റേഷൻ ഉണ്ട്. അപ്പോൾ ഓരോ ദിവസവും ഓരോ അഷ്ടപതിയായിട്ട് 4 ദിവസവും 4 അഷ്ടപതി കേൾക്കണമെന്നാണ് അദ്ദേഹത്തിനോട് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതാവാമെന്നും അപ്പോൾ ഓരോ സ്തുതിയും അതിനുശേഷം ഒരു അഷ്ടപതിയും അതിനുശേഷം ഒരു സ്തുതിയോടുകൂടി ഒരു 45 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന രീതിയിൽ എല്ലാ ദിവസവും തുടക്കം തന്നെ ആ ഒരു അഷ്ടപതിയോടുകൂടിയാണ്. അതായത് ഓരോ ദിവസം ഞങ്ങൾ ഓരോ ആചാര്യന്മാർക്കായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ആചാര്യ വന്ദനത്തിന് ശേഷം ഞങ്ങൾ നടത്തുന്നത് ആദ്യത്തെ പ്രോഗ്രാമായിട്ടത് അഷ്ടപതിയാണ്. ഓക്കെ. ഈ അഷ്ടപതിക്ക് ശേഷം നങ്ങിയാർകൂത്തും കൂടിയാട്ടവും അതേമാതിരി മോഹിനിയാട്ടവും ഒപ്പം നളചരിതത്തിൻ്റെ സമ്പൂർണ്ണ രംഗാവതരണത്തിൻ്റെ ഓരോ ദിവസങ്ങളിലായിട്ട് നമ്മൾ അവതരിപ്പിക്കുന്നു. പിന്നെ കേരളത്തിൻ്റെ മാത്രം എന്ന് പറയാവുന്ന രീതിയിലുള്ള ഒരു ഏറ്റവും വലിയ ഒരു റിതം ബേസ്ഡ് ആയിട്ടുള്ള ഒരു സോളോ പെർക്കസ്റ്റൻ എന്ന് പറയാവുന്ന രീതിയിൽ തായമ്പക ഏറ്റവും കൂടുതൽ കാണികൾ ഇവിടെ തടിച്ചുകൂടുന്ന ഒരു ഇവൻ്റ് ആണത്. അപ്പോൾ ഇങ്ങനെ ഒരു തായമ്പക 3 തായമ്പകയും ഈ 5 ദിവസങ്ങളിലായിട്ട് നമ്മൾ നടത്തും. എനിക്ക് ഒരു ഡൗട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ എന്താണ് ഇതിനുള്ള ഒരു ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ആ ഒരു 4 ദിവസവും ഇരിക്കുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിൽ കണ്ടിട്ടുണ്ട്, പക്ഷെ ദുബായ് ക്രൗഡിൽ, ദുബായിലെ ജനങ്ങളിൽ ഇത്രത്തോളം ഒരു റെസ്പോൺസ് ഉണ്ടാവുന്നു മനസ്സിലാക്കാനുള്ള ഒരു ഇൻസ്പിറേഷൻ എന്തായിരുന്നു? ഇത് കഴിഞ്ഞ 6 കൊല്ലമായിട്ടുള്ള വിജയമുണ്ട്. അത് ഇതാദ്യമായിട്ടുള്ള കഥകളി, ഏകദേശം ഒരു 45-50 കഥകളി അടക്കം ഈ കഴിഞ്ഞ 7 വർഷത്തിനടുത്ത് നടത്താൻ പറ്റിയെന്നുള്ളത് ഒരു അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ഇവൻ്റായി മാറി എന്നുള്ളതും ഇതിൻ്റെ ഒരു കൂട്ട അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഇതിൻ്റെ വേണ്ടി സഹകരിച്ച് നടത്തുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ഒരു ആവേശം, അത് പ്രത്യേകിച്ച് കാണികളുടെയും ഇല്ലെങ്കിൽ പ്രേക്ഷകരുടെയും. ഇതൊരു ഗൃഹാതുരത്വം മാത്രമല്ല, ഇതിന് കിട്ടുന്ന ഒരു അരങ്ങിൻ്റെ ഒരു സാധ്യതയുണ്ട്. ആ സാധ്യത നമ്മൾ മാക്സിമം ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. കാരണം കാണുന്നവനും കളിക്കുന്നവനും നടത്തുന്നവനും ഇതെല്ലാവരും ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ഒരു നല്ലൊരു ആവേശത്തിൻ്റെ ഒരു ഇതിനുണ്ട്. ആ ഒരു ഇത് മാക്സിമം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഉത്സവത്തിൻ്റെ വിജയത്തിന് ആധാരം. ഓക്കെ, തീർച്ചയായിട്ടും നമുക്ക് വളരെ സന്തോഷമുണ്ട് നമ്മളോടൊപ്പം രമേശൻ നമ്പീശൻ സാറിൻ്റെ ഒപ്പം തന്നെ ഇന്ന് ലൈവിൽ ജോയിൻ ചെയ്തിരിക്കുന്നത് പ്രശസ്ത കഥകളി ആചാര്യനായ പീശപ്പള്ളി രാജീവൻ സാറാണ്. നമസ്കാരം സാർ. നമസ്കാരം, സ്വാഗതം. 2003 കേരള സംഗീത നാടക അക്കാദമി വിന്നറാണ്. അതുകൂടാതെ തന്നെ കഥകളി ആസ്വാദകർക്ക് എന്നും മനസ്സിൽ ഓർത്തു നിൽക്കുന്ന ഒരു പേര് തന്നെയാണ്. ഇദ്ദേഹമാണ് നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ, അതായത് നളചരിതം ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ 4 ദിവസം ആട്ടക്കഥയിൽ 1-ാം ദിവസം കഥ അരങ്ങത്ത് കാണുമ്പോൾ നാരദൻ്റെ വേഷം ചെയ്യുന്നത് ഇദ്ദേഹമാണ്. സാർ, വിദേശത്ത് ഒരുപാട് വേദികളിൽ സാറ് പരിപാടി നടത്തിയിട്ടുണ്ടാകും, നാട്ടിൽ നിന്ന് പുറത്തു പോയി ചെയ്യുമ്പോൾ അതേ സെയിം റെസ്പോൺസ് തന്നെയാണോ, അല്ലെങ്കിൽ നാട്ടിലെ ആ ഒരു ആസ്വാദനത്തിൻ്റെ സെയിം തലത്തിൽ തന്നെയാണോ വിദേശത്തും സാറിന് ലഭിക്കാറ്? അല്ല, നാട്ടിലേക്കാൾ തീക്ഷ്ണമായിട്ടുള്ളൊരു അനുഭവമാണ്. അതായത് കൂടുതൽ ആസ്വദിക്കാൻ വേണ്ടി, ഇതിനുവേണ്ടി മെനക്കെട്ട് അത് അറിഞ്ഞ് ആസ്വദിക്കാൻ വേണ്ടി തയ്യാറായിട്ട് വരുന്ന പ്രേക്ഷകരാണ് വിദേശത്ത് വരുമുണ്ടാവുക. അതിലിപ്പോൾ ദുബായിലെ കുറച്ചും കൂടിയും അതിന് ശക്തി കൂടുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അനുഭവം. പിന്നെ ഈ നളചരിതം എന്നുള്ള കഥയ്ക്കൊരു പ്രത്യേകത ഞാൻ കണ്ടെത്തിയത്, ഈ നളൻ എന്നുള്ള ആളുടെ പ്രവാസ ജീവിതമാണ് ശരിക്കും നളചരിതം. തീർച്ചയായിട്ടും. അപ്പോൾ ഇത് പ്രവാസികളായ മലയാളികൾ ഇത് സംഘടിപ്പിക്കുമ്പോൾ അവരെ തന്നെ ഈ നളനിൽ കാണുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഈ പലരും ഇവിടെ നളന്മാരാണ്, അവർ ബാഹു വേഷം ധരിച്ച് വേറെന്തൊക്കെയോ അടുക്കളക്കാരുണ്ട്. അതെ. അപ്പോൾ അതുകൊണ്ട് ഈ നളചരിതോത്സവത്തിന് അങ്ങനെയും കൂടി ഒരു കൂടുതൽ ബന്ധം ഈ പ്രവാസ ജീവിതത്തിനുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ. പൊതുവെ സാറ് ഏതൊക്കെ രാജ്യങ്ങളിൽ കഥകളിക്ക് വേണ്ടിയിട്ട് പോയിട്ടുണ്ട്, സഞ്ചരിച്ചിട്ടുണ്ട്? അതാ അത്ഭുതകരമായത്, ഞാൻ ഇതിനു മുമ്പ് പോയതൊക്കെ 2 കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലാണ്. 1 ക്യൂബയിലും പിന്നെ 1 ചൈനയിലുമാണ്. ക്യൂബയിലെ ലോക യുവജനോത്സവം തന്നെ കുറേ കാലം മുമ്പ്. ഓക്കെ. പിന്നെ പോയത് ചൈനയിലും, പിന്നെ ദുബായിലേക്കാണ് വരാം കുറേ കാലത്തിന് ശേഷം. ഓക്കെ, ഇവിടെയാണ് വന്നത്. ഓക്കെ, ഈ കഥകളിയിലേക്ക് എത്താനുള്ള ഒരു സന്ദർഭം എങ്ങനെയായിരുന്നു? എനിക്ക് കുട്ടിക്കാലം തന്നെ ഈ രമേശ് നമ്പീശൻ പറഞ്ഞ പോലെ ഇരിഞ്ഞാലക്കുടയാണ്, എൻ്റെ അമ്മയുടെ വീട് ഇരിഞ്ഞാലക്കുട അടുത്താണ്. അപ്പോൾ ഇരിഞ്ഞാലക്കുട ഉത്സവത്തിന് കഥകളിക്ക് പോവുകയാണ് എൻ്റെ ഒരു ഹോബി ഉണ്ടായിരുന്നു. അപ്പോൾ ഉത്സവകാലത്ത് കഥകളി കണ്ടിട്ടാണ് കഥകളിയോട് എനിക്ക് കമ്പം തോന്നുന്നത്. അങ്ങനെ ഞാൻ ഗോപി ആശാനോട് ഒരിക്കൽ ചോദിച്ചു എന്നെ കഥകളി പഠിപ്പിക്കാൻ കലാമണ്ഡലത്തിൽ ചേർക്കും. അപ്പോൾ കലാമണ്ഡലത്തിൽ സ്കൂൾ വിദ്യാഭ്യാസമൊന്നുമില്ല, സമാന്തര വിദ്യാഭ്യാസമില്ല. അപ്പോൾ അത് നഷ്ടപ്പെടുത്തിക്കൊണ്ട് പഠിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എനിക്ക് പിന്നീട് എൻ്റെ ഗുരുനാഥനായി തീർന്ന അദ്ദേഹത്തെ രാമൻ നമ്പൂരി പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ താമസിച്ച ഗുരുകുല സമ്പ്രദായത്തിൽ 8 കൊല്ലം അവിടെ അഭ്യസിക്കുകയാണ് ചെയ്തത്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് എക്കണോമിക്സിലെ ഡിഗ്രി ഉണ്ട്, പിന്നെ തിയേറ്ററിക്കൽ ആർട്സിലെ ബാച്ചിലർ ഡിഗ്രി ഉള്ള ഒരു വ്യക്തിയാണ്. കഥകളി മാത്രമല്ല അല്ലേ? അതല്ല. ഓക്കെ, മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ, ഒരു കാലഘട്ടത്ത് സാറ് തന്നെ പറഞ്ഞ പോലെ സാറ് ചെറുപ്പത്തിലെ ഈ ഉത്സവത്തിനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്ന ഈ ഒരു മൈക്ക് പോലും ഇല്ലാത്ത ചൊല്ലിയാട്ടം, അതൊക്കെ കഴിഞ്ഞിട്ട് മൈക്ക് പോലും ഇല്ലാതെ കളിക്കുന്നവരുടെ പുറകെ കൊട്ടിപ്പാടുന്ന ഉറക്ക പാടുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അതിനുശേഷം സജ്ജീകരണങ്ങൾ എത്തിയപ്പോൾ, അല്ലെങ്കിൽ ടെക്നോളജി
കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയപ്പോൾ ഇത്തരത്തിലുള്ള കലകൾക്ക് എന്തെങ്കിലും മാറ്റം സംഭവിച്ചിട്ടുണ്ടോ? നല്ല രീതിയിലാണെങ്കിലും മോശം രീതിയിലാണെങ്കിലും മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതിലെ ഏറ്റവും ഗുണപരമായ മാറ്റം വന്നത് മ്യൂസിക്കിലാണ്. കഥകളി സംഗീതം ശ്രുതി ശുദ്ധമായിട്ട് പാടാനൊക്കെ സാധിക്കുമെന്നുള്ളത് വന്നത് ഈ മൈക്രോഫോണിൻ്റെ ആവിർഭാവത്തോടു കൂടിയാണ്. പിന്നെ ലൈറ്റിങ്ങിൽ വന്ന സംവിധാനം കൊണ്ട് കുറേ ഗുണമുണ്ട്, ചില ഘട്ടങ്ങളിൽ ദോഷമായിട്ടും ഭവിക്കാറുണ്ട്. കഥകളി ഒരു വല്ലാത്തൊരു ലൈറ്റിലല്ല കളിക്കേണ്ടത്, ഫ്ലഡ് ലൈറ്റിലല്ല കഥകളി കളിക്കേണ്ടത്. അതിനൊരു ഒരു ഒതുങ്ങിയ വെളിച്ച സംവിധാനമാണ് വേണ്ടത്. അതും കൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പുതിയ ടെക്നോളജി ഒക്കെ കഥകളിക്ക് ഗുണകരമായിട്ടുള്ള മാറ്റം തന്നെയാണ് ഉണ്ടാക്കിയത്. ഓക്കെ, പൊതുവേ പറയാറുണ്ട് ഈ അമ്പലങ്ങളിലും അല്ലെങ്കിൽ അതുപോലെയുള്ള സ്ഥലങ്ങളിലും മാത്രം ഒതുങ്ങി നിന്നിരുന്ന കഥകളി കൂടുതൽ കുറച്ചും കൂടി കൊമേഴ്ഷ്യലൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് കൂടുതൽ ഈ ഒരു അമ്പലങ്ങളിൽ മാത്രമല്ലാതെ മറ്റു പല സ്ഥലങ്ങളിലേക്കും ഇത് വ്യാപിച്ചു കിടക്കുന്നു ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ, അങ്ങനെ തോന്നിയിട്ടുണ്ട്? തീർച്ചയായിട്ടും. ഇപ്പോൾ ശരിക്കും കഥകളിയുടെ സുവർണകാലം എന്ന് എനിക്ക് തോന്നുന്നത്. കലാമണ്ഡലം സ്ഥാപിച്ചതിന് ശേഷം ഒരു പക്ഷേ കഥകളി ഏറ്റവും നന്നായി അറിഞ്ഞ് ആദരിക്കപ്പെടുന്നൊരു സമയമാണിപ്പോൾ. അത് പുതിയ തലമുറയിലെ വേഷക്കാരായാലും പാട്ടുകാരായാലും കൊട്ടുകാരൊക്കെ ആയാലും വളരെ സജീവമായിട്ട് രംഗത്തുണ്ട്. അവർ ജനങ്ങളുമായിട്ട് ഇടപഴകുന്നുണ്ട്. അപ്പോൾ സാധാരണക്കാരായ ആൾക്കാർ പോലും കഥകളി ആസ്വദിക്കാൻ വേണ്ടി തയ്യാറായി വരുന്നൊരവസ്ഥയുണ്ട് ഇപ്പോൾ. ഓക്കെ, എപ്പോഴും നമ്മൾ വിദേശികൾക്ക് കഥകളിയോട് അല്ലെങ്കിൽ കേരളത്തിൻ്റെ തനതായിട്ടുള്ള കലാരൂപങ്ങളോട് ഒരു താല്പര്യം കൂടുതലായിട്ട് കണ്ടിട്ടുണ്ട്. പ്യുവർലി വിദേശികളായിട്ടുള്ള ആൾക്കാർ സാറിനോട് എപ്പോഴെങ്കിലും ഇത്തരത്തിലുള്ള ഒരു സംശയങ്ങളും, അവർക്ക് ഒരുപാട് സംശയങ്ങളാണ്, നമ്മൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്, ഒരു അത്ഭുതം പോലെയാണ് പലപ്പോഴും അവർ നോക്കിക്കാണാറ്, അത്തരത്തിൽ ചോദിച്ച് കേട്ടിട്ടുള്ള ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം എന്താണ്? അല്ല, ഇത് എന്നോട് പരിചയപ്പെട്ടുള്ള പല വിദേശികൾ പല തരത്തിലുള്ള ആൾക്കാരായിട്ട് പരിചയപ്പെടേണ്ടി വന്നിട്ടുണ്ട്. ഓക്കെ, ചിലർ വെറുതെ ഒരു നേരം പോക്കിന് വേണ്ടിയിട്ട് ഒരു ഫോക്ക് ആർട്ട് ഫോം പഠിക്കാന്നുള്ള അല്ലെങ്കിൽ അറിയാന്നുള്ള ഒരു ആസ്വാദനത്തിൻ്റെ തലത്തിൽ മാത്രവും, ചിലത് വളരെ ഡീപ്പ് റൂട്ടഡായിട്ട് എന്തെങ്കിലും പഠിക്കണമെന്ന് ആഗ്രഹിച്ച് വരുന്നവരും, മറ്റത് ഒരു വിദേശ സ്കോളർഷിപ്പ് നേടാൻ വേണ്ടിയുള്ള ഒരു സൂത്രമായിട്ടും കഥകളി ആസ്വാദകരായിട്ടൊക്കെ വരുന്നവരുണ്ട്. ഇവർക്കൊക്കെ അത്ഭുതം അവരൊക്കെ ഒരു അത്ഭുതം പ്രകടിപ്പിച്ചത് കഥകളിയുടെ ഈ ടോട്ടാലിറ്റിയാണ്. ഈ അതിനൊരു പൂർണ്ണത, അവതരണത്തിലെ പൂർണ്ണത, സംഗീതവും പിന്നെ പെർക്കഷനും വേഷവും ഇതിൻ്റെ എല്ലാം കൂടിയുള്ള ഒരു വല്ലാത്തൊരു സിംഗ്രണൈസേഷനാണ് അവർ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ നമ്മുടെ മെയിൻ പ്രോഗ്രാംസിലേക്ക് വരാം. 28-ാം തീയതി ആയിരിക്കും ഈ ഒരു പ്രോഗ്രാം ആരംഭിക്കുക. ജെയിംസ് വെല്ലിംഗ്ടൺ ഇന്റർനാഷണൽ സ്കൂൾ ദുബായിൽ വെച്ചായിരിക്കും ഈ ഒരു പ്രോഗ്രാം ആരംഭിക്കുക. എന്തൊക്കെയായിരിക്കും, എങ്ങനെയായിരിക്കും അവിടേക്കുള്ള എൻട്രി, അവിടെ എത്ര ദിവസമായിരിക്കും ഈ ഒരു പ്രോഗ്രാംസ്, അതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽസ് നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി? തീർച്ചയായിട്ടും 28-ാം തീയതി വൈകുന്നേരം 5:30-6 മണിക്ക് മുമ്പായിട്ടുള്ള മദ്ദളകളിലൂടെ ആരംഭിക്കുകയാണ് ചെയ്യുന്നത്. തുടർന്ന് ഒരു 50 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു കലാശബരിക്ക് അല്ലെങ്കിൽ ഉത്സവത്തിന് തിരികൊടുക്കുന്നത് ഉദ്ഘാടനത്തിന് മുമ്പായിട്ട് മേത്തിൽ ദേവികയുടെ ഒരു മോഹിനിയാട്ട കച്ചേരി. അതായത് മോഹിനിയാട്ടം സാധാരണ പല രീതിയിലും ഇവിടെ ഒരു കീർത്തനമോ അല്ലെങ്കിൽ ഒരു പദമോ ഒരു വർണ്ണമോ ആയിട്ട് ചെയ്യാറുണ്ട്, ഇവിടെ പലവരും ചെയ്യാറുണ്ട്. പക്ഷേ ഒരു കച്ചേരി ഫോർമാറ്റിൽ പലപ്പോഴും ഇവിടെ അധികം സാധ്യതകളുണ്ടായിട്ടില്ല. പലപ്പോഴും വലിയ വലിയ ഷോകളുടെ ഒന്നോ രണ്ടോ ആർട്ടിസ്റ്റുകൾ വരികയും അവർ ഗ്രൂപ്പായിട്ട് ചെയ്യുകയോ കഴിഞ്ഞ് ഒറ്റയ്ക്ക് ചെയ്യുമ്പോഴും ഒരു ഐറ്റം മാത്രമായിട്ട് ചെയ്യുകയോ ചെയ്യാറ്. ഇതല്ലാതെ ഒരു കച്ചേരി ഫോർമാറ്റിൽ പദവും ചൊൽക്കെട്ടും വർണ്ണവും തില്ലാനയും ഒക്കെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു മോഹിനിയാട്ട കച്ചേരി, കൺവെൻഷണൽ രീതിയിലുള്ള കച്ചേരിയാണ് ഉദ്ദേശിക്കുന്നത്. അതിനെ തുടർന്ന് മട്ടന്നൂർ ശ്രീരാജിൻ്റെ തായമ്പയ്ക്ക് 9:30 അത് നമ്മൾ തുടങ്ങും. അതിനിടയിലാണ് ഉദ്ഘാടന സമ്മേളനം. കൗൺസിലേറ്റിൽ നിന്നും മറ്റുള്ള വിശിഷ്ടാതിഥികളും മുടങ്ങുന്ന രീതിയിൽ 8:30 ഉദ്ഘാടനം. പിറ്റേ ദിവസമാണ് അതിൻ്റെ ഉത്സവത്തിൻ്റെ 2-ാം ദിവസം, പക്ഷേ നളചരിതത്തിൻ്റെ 1-ാം ദിവസം അന്നാണ്. അതിന് കാലത്ത് നേരത്തെ പറഞ്ഞ പോലെ ആചാര്യവന്ദനത്തിന് ശേഷം സോപാന സംഗീതവും തുടർന്ന് കർണകീചരിതം എന്ന് പറയുന്ന ഒരു ഒരു എന്താ പറയുക തീമിനെ ബേസ് ചെയ്തിട്ട് രണ്ട് ആർട്ട് ഫോംസ് അതെങ്ങനെ കാണുന്നു, അതായത് ഒന്ന് മോഹിനിയാട്ടത്തിലും ഒന്ന് നങ്ങിയാർക്കൂത്തിലും. ഇപ്പോൾ മാർഗിസതി അത് നങ്ങിയാർക്കൂത്തിലും 1.5-2 മണിക്കൂറിൻ്റെ താഴെ അത് പെർഫോം ചെയ്യുമ്പോൾ അതേ തീമിനെ ബേസ് ചെയ്തിട്ട് തന്നെ മോഹിനിയാട്ടത്തിൻ്റെ ഫ്രെയിമിൽ അതെങ്ങനെ നോക്കിക്കാണുന്നു. അപ്പോൾ അതാണ് അതിലെ ഏറ്റവും കാലത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ. അതിനുശേഷം പുറപ്പാട് മേളപ്പദത്തോടുകൂടി കഥകളിയിലേക്ക് പ്രവേശിക്കുകയാണ്. അത് ഏകദേശം ഒരു 1:30 ആരംഭിച്ചു കഴിഞ്ഞാൽ 3 മണിക്കോടുകൂടി അതിൻ്റെ നളചരിതം ആരംഭിക്കുന്നു. 1-ാം ദിവസം അത് ഉത്തരഭാഗം എന്ന് പറയുന്ന സാധാരണ അരങ്ങിൽ നടപ്പിലില്ലാത്ത രംഗവും കോർത്തിണക്കിയിട്ടാണ് സമ്പൂർണ്ണമായിട്ട് അവതരിപ്പിക്കുന്നതിൻ്റെ ശ്രമത്തിൻ്റെ ഫലമായിട്ട് 1-ാം ദിവസം സമ്പൂർണ്ണമായിട്ട് അവതരിപ്പിക്കുന്നു. അത് ഏകദേശം ഒരു 7.5 മണിക്കൂറിൽ നിൽക്കുന്നു, നീണ്ടു നിൽക്കുന്നു. അതൊരു 10:30 കൂടി അവസാനിക്കുന്നു. പിന്നെ നവംബർ 30-ാം തീയതി 3-ാം ദിവസം ഉത്സവത്തിൻ്റെ 3-ാം ദിവസം അഷ്ടപതിയോട് ആചാര്യമന്ദിരത്തിന് ശേഷം അഷ്ടപതിയും തുടർന്ന് കൂടിയാട്ടവും അതിനുശേഷം നളചരിതം 2-ാം ദിവസവും കളിക്കുന്നു.
അന്നത്തെ ദിവസം തായ്വേകയില്ല. പിറ്റേ ദിവസം മൂന്നാം ദിവസവും നാലാം ദിവസം ഈ ഡബിൾ തായ്വേകയോടുകൂടി അവസാനിക്കുന്നതിന് മുന്നോടിയായിട്ട് ഈ കലാമണ്ഡല സംഗീതിൻ്റെയും മാർഗീസതിയുടെയും കൂടിയിട്ടുള്ള പർണശാലാംഗം കൂടിയാട്ടവും അതിനുശേഷം നടന്നിരുന്ന നാലാം ദിവസവും തുടർന്ന് അവസാനിക്കുന്നത് ഡബിൾ തായ്മ ക്ലോസിംഗ് സെറമണിക്ക് ശേഷം ഡബിൾ തായ്മയ്ക്കൂടെ അവസാനിക്കുന്നു. ഇതാണ് ഇതിന്റെ ഏകദേശം ഒരു പ്രോഗ്രാം സ്ട്രക്ചർ. അഞ്ചു ദിവസം ഇവന്റിന്റെ പേര് മാത്രമല്ല ഉത്സവം, അക്ഷരാർത്ഥത്തിൽ അവിടെ ഒരു ഉത്സവമാണ് നടക്കുന്നത്. ഏതായാലും ആറ് വർഷമായി വളരെ ഗംഭീരമായി പോകുന്ന ഈ ഒരു പ്രോഗ്രാം ഈ ഒരു ഏഴാം വർഷവും വളരെ വിജയകരമായി തന്നെ അവസാനിക്കട്ടെ എന്ന് ഞങ്ങൾ അതിനെ ആശംസിക്കുന്നു. പ്രവാസികൾക്ക് നാട്ടിൽ നിന്നും മാറി നിൽക്കുന്നതിന്റെ ഒരു ഫീലിംഗ് ഏതാണ്ട് ആറ് വർഷമായി ഇല്ല, അത് വീണ്ടും നമ്മൾ കാണാൻ പോകുന്നു. ഇഷ്ടം കൂടുതലുള്ളവർക്ക് പലപ്പോഴും നമ്മുടെ നാടുമായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മിസ് ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട്. ഇടയിൽ സൂചിപ്പിക്കാനുള്ളത് ഒരു ഓർഗനൈസറുടെ ഭാഗത്തു നിന്ന് മാത്രമല്ല, ഒരു ആസ്വാദന്റെ പക്ഷത്തു നിന്നും കൂടി പലപ്പോഴും പലതും പറയണത് കേട്ടിട്ടുണ്ട്. ചുരുങ്ങിയതൊരു നാലോ അഞ്ചോ മാസം ലീവ് എടുത്ത് പോയി നിന്നാൽ മാത്രമാണ് ഇത്രയും നല്ല ദ ബെസ്റ്റ് ആർട്ടിസ്റ്റുകളെ ഇത്രയും നല്ലൊരു പ്രോഗ്രാമിന് ഇത്രയും നല്ലൊരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് കാണുന്നു പറ്റുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതൊരു ഇതൊരു കേരളത്തിന് പുറത്തുള്ള ആസ്വാദകരടക്കം ഇവിടെ അല്ലെങ്കിൽ ഗൾഫിന് പുറത്തുള്ള ആൾക്കാരടക്കം സൗദിയിൽ നിന്ന് വരുന്നു, ബഹ്റിൻ നിന്ന് വരുന്നു, മസ്കറ്റിൽ നിന്ന് പോലും വരുന്നു ഈ പരിപാടി കാണാൻ എന്നുള്ളതാണ് പല സ്ഥലത്ത് നിന്നും ആറ് വർഷത്തിന്റെ പ്രവർത്തനത്തിന്റെ വിജയമാണ്. ഓക്കെ, ഏതായാലും ഈ ഒരു തിരക്കുള്ള സമയത്തും രണ്ടുപേരും നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിൽ റേഡിയോ നന്ദി അറിയിക്കുന്നു. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് മെയിൽ അയക്കാം അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം. ഈ ഒരു പ്രോഗ്രാമിനേക്കുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ, ബാക്കിയുള്ള ഡീറ്റെയിൽസ് നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നതായിരിക്കും. ഏതായാലും ഒരിക്കൽ കൂടി ഒത്തിരി നന്ദി അറിയിക്കുന്നു രണ്ടുപേരും. രമേശൻ നമ്പീശൻ നമ്മളോടൊപ്പം ജോയിൻ ചെയ്തു, അദ്ദേഹം IKKF ഓർഗനൈസേഷൻ ടീമിൻ്റെ ഒരു അംഗമാണ്. അതുപോലെ തന്നെ പീച്ചപ്പള്ളി രാജീവൻ സാറിനും നമ്മൾ നന്ദി. പ്രേക്ഷകരോടായിട്ട് ഓർഗനൈസിംഗ് ഭാഗത്ത് നിന്ന് പറയാനുള്ളത് ഇതിന് IKKF ഒരു വെബ്സൈറ്റും ഉണ്ട്, ഒപ്പം ഫേസ്ബുക്കും. അത് ഉത്സവം 2013-IKKF അടിച്ചാൽ അതിൻ്റെ ഫേസ്ബുക്കിലും നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ആയിട്ട് അതിൽ കാണാൻ സാധിക്കും. തീർച്ചയായിട്ടും വരുന്ന ഓരോ ദിവസങ്ങളിലും നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നതായിരിക്കും. റെഡിമി ന്യൂസിൽ കേൾക്കാൻ സാധിക്കും, നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഏതായാലും ഡ്രൈവ് വിത്ത് മീ ഇനി ടോക്കിംഗ് പോയിന്റ് ആണ്. ചെറിയൊരു ബ്രേക്ക് എടുക്കുകയാണ് ഡ്രൈവ് വിത്ത് മീ ടീം.